നമസ്കാരം ഞാൻ ഡോക്ടർ വിനു ബാലകൃഷ്ണൻ തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഒരു സീനിയർ കൺസൾട്ടന്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്ത്രീകളുടെ ഗർഭിണികളും അവരുടെ മൂത്രാശയ രോഗത്തെ പറ്റിയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 14 മടങ്ങ് സാധ്യത കൂടുതലാണ് ഒരു മൂത്രാശയത്തിലെ അണുബാധ വരാനുള്ള കാര്യം ഇതിന് പല കാര്യങ്ങളും ഉണ്ട് ഒന്ന് യോനി തുറക്കുന്ന മൂത്രനാളവും മൂത്രാശയവുമായിട്ടുള്ള ദൂരം 4 സെന്റിമീറ്ററേ ഉള്ളൂ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് 10ഓ 12ഓ സെന്റിമീറ്റർ ദൂരെയാണ് രണ്ടാമത്തെ കാര്യം യോനിയിലും മലദോരത്തിനും അടുത്തുള്ള ധാരാളം അണുബാധ പെട്ടെന്ന് മൂത്രനാളത്തിൽ ബാധിക്കാനുള്ള സാധ്യത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ തന്നെ ഒരു സ്ത്രീക്ക് മൂത്രാശയ അണുബാധയുടെ തോത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് അതിനുപരി ആ സ്ത്രീ ഗർഭിണിയായാൽ ഇതിനേക്കാൾ പല കാര്യങ്ങൾ കാരണം അവർക്ക് ഗർഭസമയത്ത് മൂത്രനാളത്തിലെ അല്ലെങ്കിൽ മൂത്രാശയത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ തന്നെ മറ്റു പല കാര്യങ്ങളുമുണ്ട് ഇതിന് എന്തുകൊണ്ടാണ് ഗർഭകാലത്തെ മൂത്രാശയ രോഗത്തിന് ഇത്ര പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത് ഒന്ന് ഒരു ഗർഭിണി അവരുടെ ഗർഭകാല സമയത്ത് മൂത്രനാളത്തിലോ മൂത്രാശയത്തിലോ അണുബാധ വന്നാൽ അത് അമ്മയെ മാത്രമല്ല കുഞ്ഞിനെയും ബാധിക്കും ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എപ്പോഴും മൂത്രാശയ രോഗങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കാൻ കൂടുതൽ ഗൗരവം കാണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കുഞ്ഞിന് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അമ്മയ്ക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ഗർഭിണി അവരുടെ ഗർഭകാലത്തെ സമയത്ത് മൂത്രാശയ അണുബാധ വന്നാൽ അത് എങ്ങനെയൊക്കെ കുഞ്ഞിനെ ബാധിക്കും നോക്കിയാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കും പലപ്പോഴും കുഞ്ഞ് ദിവസം തികയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രായമാവുന്നതിന് മുമ്പ് പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പ്രീ ടേം ബേബീസ് ഡെലിവറി ചെയ്യാനും പ്രീ ടേം ബേബി അതായത് പ്രായം തികഞ്ഞാത്ത കുട്ടികൾ ജനനം വരുന്നതും അത് പ്രകാരമുള്ള പ്രയാസങ്ങളും ഉണ്ടാവാം അവർക്ക് കാലത്തിന് മുമ്പുള്ള പ്രസവ വേദന അനുഭവപ്പെടാം അവർക്ക് മൂത്രാശയ അണുബാധ കാരണം മറ്റ് കിഡ്നി ആ അണുബാധ കൂടുതൽ ബാധിച്ച് കിഡ്നിയെയും അതായത് പൈലോനെഫ്രൈറ്റിസ് വരെയും അതനുസരിച്ച് അവർക്ക് സെപ്സിസ് വരെയും അങ്ങനെ തന്നെ വളരെ വളരെ അപൂർവമായിട്ട് അമ്മയുടെ മരണം വരെയും ഈ മൂത്രാശയ രോഗം കൊണ്ട് വരാം പക്ഷേ അത് വളരെയധികം സാധ്യത കുറവാണ് അമ്മയോടുള്ള മൂത്രാശയ അണുബാധ കുഞ്ഞിനെ ബാധിക്കുന്നത് മാത്രമല്ല അമ്മയെയും ബാധിക്കാം അമ്മയ്ക്ക് അത് മൂത്രാശയ ബ്ലാഡറിൽ മാത്രമല്ല ആ അണുബാധ പകർന്ന് മുകളിലോട്ട് കയറി കിഡ്നിയെ ബാധിക്കുകയും കിഡ്നിയെ ബാധിച്ചതിന് ശേഷം അത് ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ മൊത്തം ബാധിച്ച് സെപ്സിസ് അതായത് മൊത്തമായിട്ടുള്ള ശരീരത്തിലൊരു അണുബാധയിൽ വരെ അത് നയിക്കാം ഇതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഒരു ഗർഭിണിയൊക്കെ പല പ്രാവശ്യവും മൂത്രപരിശോധന ഓരോ പ്രാവശ്യവും ഡോക്ടറെ കാണുമ്പോഴും മൂത്രം പരിശോധിച്ചു നോക്കുകയും ആ മൂത്രത്തിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടോ എന്ന് ഡോക്ടർ പരിശോധിച്ചു നോക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു അമ്മയിൽ മൂത്രാശയ അണുബാധ വന്നാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർക്ക് കാണിക്കുന്നത് ഒന്ന് അവർക്ക് എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കണമെന്നൊരു ടെൻഡൻസി വരാം രണ്ട് മൂത്രം ഒഴിക്കാൻ പോയി ഇരുന്നാൽ പോലും മൊത്തമായിട്ട് മൂത്രം പോകത്തില്ല തുള്ളി തുള്ളിയായിട്ടേ മൂത്രം പോവുള്ളൂ മൂത്രത്തിലുള്ള നിറവ്യത്യാസം മണവ്യത്യാസം മൂത്രത്തിലെ ചോരയുടെ പാടുകൾ രാത്രി പല പ്രാവശ്യം മൂത്രം ഒഴിക്കുമ്പോൾ പൊള്ളുന്നതും നീറുന്നത് പോലെയും തോന്നുക പനി ഛർദിൽ വിറയൽ നടുവേദന അടിവയറുവേദന ഇതൊക്കെയാണ് സാധാരണ അമ്മയിൽ മൂത്രാശയ അണുബാധ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ പക്ഷേ എല്ലാ അമ്മമാർക്കും അണുബാധ മൂത്രാശയ അണുബാധ ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കാറില്ല ഇതിനെ എ സിംപ്റ്റമാറ്റിക് അതായത് ഒരു സിംറ്റവും ഇല്ലാത്ത എ സിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ എന്നൊരു നാമകരണപ്പെട്ട ഒരു വിഭാഗം കൂടെ ഉണ്ട് അതായത് അമ്മ ഗർഭിണിയായിരിക്കും ആ ഗർഭകാല സമയത്ത് അവർക്ക് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരിക്കും പക്ഷേ ഈ അമ്മ ഒരു ലക്ഷണങ്ങളും കാണിക്കത്തില്ല ഇവർക്ക് യൂറിൻ അതായത് മൂത്രം പരിശോധിച്ചാൽ മാത്രമേ അണുബാധയുടെ ലക്ഷണങ്ങൾ കാണുകയുള്ളൂ ഇതിനെയാണ് എ സിംറ്റമാറ്റിക് ബാക്ടീരിയൂറിയ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് സാധാരണ അമ്മയ്ക്ക് അണുബാധ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഇത് ദൂരവ്യാപമായി കൊച്ചിൻ്റെ വളർച്ചയെ ബാധിക്കുകയും ആ അമ്മമാർക്ക്
മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കാനും അതുവഴി പ്രീ ടേം ബേബി ഉണ്ടാവാനും പ്രീ ടേം ബേബികളുടെ പ്രശ്നങ്ങളും ഉണ്ടാക്കാനും സാധിക്കും. ഇത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അമ്മമാരിൽ കൃത്യമായി നാലാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡോക്ടർമാർ അവരുടെ വിസിറ്റ് സമയത്ത്, അതായത് അവരുടെ ഗർഭിണി ഡോക്ടറെ കാണുന്ന സമയത്ത് യൂറിൻ പരിശോധിച്ച് ആ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ യൂറിനിൽ കാണിക്കണമെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം യൂറിനിൽ എന്തൊക്കെയാണ് സാധാരണ നോക്കുന്നത്. അതായത് യൂറിനിൽ പസ്സൽസ് ഉണ്ടോ, ഡബ്ല്യു ബി സി കൗണ്ട്സ് ഉണ്ടോ, ആർ ബി സി ഉണ്ടോ, കാസ്റ്റ് ഉണ്ടോ, നൈട്രൈറ്റ്സ് ഉണ്ടോ എന്നെല്ലാം ഒരു പരിശോധനയിൽ നോക്കി ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ യൂറിൻ ഡോക്ടർമാർ സാധാരണ കൾച്ചറിന് വിടും. അതായത് എന്ത് പ്രത്യേക തരം അണുവാണ് അതിൽ വളരുന്നതെന്ന് കണ്ടുപിടിക്കുകയും ആ അണുബാധ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഉള്ള ഒരു ആൻറ്റിബയോട്ടിക്സ് അമ്മയ്ക്ക് ഒരു നിശ്ചിത കാലം വരെയും കൊടുക്കുകയാണെന്ന് ഈ എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ ഒക്കെയുള്ള ട്രീറ്റ്മെൻ്റായിട്ട് കൊടുക്കുന്നത്.